പ്രഭാതഭേരി വെടി പൊട്ടിച്ചിട്ട് പിന്നെ ഠോന്നുകൂടി വെക്കണോയെന്ന് ഇടക്കാലത്തെ ഒരു ചൊല്ല്. പുതിയ വണ്ടി ഡീലറിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നീട് ഒന്നുകൂടി മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കണോ നമ്പർ കിട്ടുവാൻ എന്ന ചോദ്യവും ഇതേപോലെ അനേകം പേർ ചോദിച്ചിട്ടുണ്ട്. ഇതിന് വകുപ്പ് തൃപ്തികരമായി ഉത്തരം തന്നിരിക്കുന്നു. കാശുമുടക്കി വണ്ടി വാങ്ങിച്ച് ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ തന്നെ സ്ഥിരം നമ്പർ കൂടി ലഭിക്കും വിധം സംവിധാനങ്ങളാവുകയാണ്. ഇതും വാഹന ഉടമസ്ഥാവകാശം മാറ്റുന്നതും ഹൈപ്പോത്തിക്കേഷൻ മാറ്റുന്നതും ഉൾപ്പെടെ 18 സേവനങ്ങൾക്ക് RTO ഓഫീസ് പടി കയറേണ്ടതില്ല എന്ന് തീരുമാനമായിരിക്കുന്നു. ആധാർ ഉണ്ടെങ്കിൽ ഓൺലൈനായി ഇതെല്ലാം നടക്കും. കേരളത്തിൽ RTO ബന്ധിത സേവനങ്ങളിൽ പകുതിയോളം നേരത്തെ തന്നെ ഓൺലൈനായി കഴിഞ്ഞുവെന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് ഫിറ്റ്നസ് പരിശോധന ഒഴികെ എല്ലാ RTO സേവനങ്ങളും അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ ഡിജിറ്റലാകുമെന്നും അറിയിക്കുന്നു ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്. 18 വയസ്സ് കഴിഞ്ഞാൽ ആദ്യമായി സർക്കാർ ഓഫീസുകളിൽ കയറി ചെല്ലുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസുകളിലാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി. പിന്നെ നിരന്തരം ബന്ധപ്പെടേണ്ട ഒരു ഓഫീസ് കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ RTO ഓഫീസുകളും മറ്റുമൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഓരോ RTO ഓഫീസുകളിൽ ദിനം പ്രതി വരുന്ന അപേക്ഷകർ ഒരുപാടാണ്. ഒരു സാധാരണഗതിയിൽ ഒരു ദിവസം 1000 പേരോളം വരുന്ന ഒരു നിരവധി ഓഫീസ് അതേപോലെ ഗ്രൗണ്ടുകളിലും. അതിൽ നിന്നും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും വന്നിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് പകുതിയോളം സർവീസുകൾ ഫുള്ളി ഓൺലൈനായി മാറ്റി. ഞങ്ങൾ ഓൾറെഡി അത് മാറ്റിയപ്പോൾ ഒരു വിജയകരമായി 2-3 അത് ഓടുന്നു. ലേണേഴ്സ് ലൈസൻസിന് പണ്ട് വന്നുകൊണ്ടിരിക്കണമായിരുന്നു, അത് ഞങ്ങൾ കംപ്ലീറ്റ് ഓൺലൈനാക്കി. വിദേശത്തുള്ള ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇതൊക്കെ ലഭ്യമാക്കുക, റിന്യൂ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രോസസ് ആയിരുന്നു. പലർക്കും സാധ്യമായിരുന്നില്ല, കാരണം കേരളത്തിലേക്ക് വരണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പൊ പൂർണ്ണമായും ഓൺലൈൻ ഏത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ ലൈസൻസ് പ്രിന്റ് എടുത്ത് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം മോട്ടോർ വാഹന വകുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് മറ്റൊരു ഡയറക്ഷൻ കൂടി വന്നത്, ഈ പറയുന്നത് പോലുള്ള രജിസ്ട്രേഷൻ സംവിധാനങ്ങളും കഴിവതും ഓൺലൈൻ ആക്കാൻ വേണ്ടി. അതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പൂർണ്ണമായും ഈ പറയുന്നതുപോലെ രജിസ്ട്രേഷന് വേണ്ടി വാഹനം ഹാജരാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് പഴയ RTO ഓഫീസിൽ സറണ്ടർ ചെയ്യുക എന്നുള്ള പ്രോസസ്സുകളെല്ലാം മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോ പൂർണ്ണമായും ഓൺലൈൻ സിസ്റ്റം, അതായത് RTO ഓഫീസുകളിൽ ഒരു സേവനത്തിനും ചെല്ലേണ്ട ആവശ്യം ഭാവിയിൽ ഇല്ലാതെ വരും. അപ്പോ നമ്മൾ സെൻട്രലൈസ്ഡ് പ്രിന്റിംഗ് കൂടി തുടങ്ങുന്നുണ്ട്. അതായത് RTO ഓഫീസുകളിൽ നിന്ന് തന്നെ പ്രിന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം അത്യാധുനികമായിട്ടുള്ള ഒരു ലൈസൻസുകൾ, അതായത് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലുള്ള ലൈസൻസ് സിസ്റ്റവും ഞങ്ങൾ സെൻട്രലൈ പ്രിന്റ് ചെയ്ത് നൽകാനുള്ള ഒരു സംവിധാനവും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതും വരുന്നതുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ RTO ഓഫീസിലെ എല്ലാ സേവനങ്ങളും, ഡ്രൈവിംഗ് ടെസ്റ്റും ഫിസിക്കലി ഹാജരാക്കേണ്ടതായ വാഹന പരിശോധനയും ഒഴികെ, അതായത് ഫിറ്റ്നസ് പരിശോധനയും ഒഴികെ, പുതിയ രജിസ്ട്രേഷൻ പോലും പൂർണ്ണമായും ഓൺലൈൻ ആകുകയാണ്. അടുത്ത ഒരു മാസത്തോടുകൂടി പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വിശ്വാസം. ലൈസൻസ് പുതുക്കൽ, വിലാസമാറ്റം, പേരുമാറ്റം, ഹൈപ്പോത്തിക്കേഷൻ എൻട്രി ക്യാൻസലേഷൻ തുടങ്ങിയ 18 സേവനങ്ങൾ ഓൺലൈനാക്കുന്നത് സംബന്ധിച്ചാണ് കേന്ദ്ര വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. കൊല്ലത്ത് എൻഫോഴ്സ്മെന്റിന്റെ ചുമതലയുള്ള RTO ദിലു AK. ലൈസൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ലൈസൻസ് പുതുക്കല്, വാഹനത്തിന്റെ ചേഞ്ചപ്പെട്ടത്, ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യുക, ഹൈപ്പോത്തിക്കേഷൻ എൻട്രി ഇടുക, പേരുമാറുക തുടങ്ങിയ 18 വരുന്ന സേവനങ്ങൾക്ക് ഇനി ഓഫീസിലേക്ക് വരേണ്ടതില്ല. അവർക്ക് ഒരു ആധാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പൊ പേര് മാറുന്ന സേവനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ നമ്മളൊരു വണ്ടി വെക്കുന്നു, ഇപ്പോൾ വാങ്ങുന്ന ആളിന്റെ പേരിലേക്ക് അയാൾക്ക് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം പഴയ RTO ബുക്ക് നമ്മൾ കൊടുത്താൽ മതി. കേന്ദ്ര വിജ്ഞാപനം ഇറങ്ങിയെങ്കിലും സ്റ്റേറ്റ് അതിന്റെ ഒരു പ്രൊസീജിയർ തയ്യാറായി വരേണ്ട ഒരു താമസമുണ്ട്. ഇനി അതിന് എങ്ങനെ ചെയ്യണം എന്ന് സ്റ്റേറ്റിനെ തീരുമാനിക്കുക. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സംബന്ധിക്കുന്നത് വരുന്ന ഒരു ഗുണം, ഇപ്പം
വാഹനം നമ്മളൊരു ഡീലർ അടുത്ത് പോയി നമ്മളൊരു ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവരവിടുന്ന് ഒരു ടെമ്പർ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നു. ആ ടെമ്പർ രജിസ്ട്രേഷന് ശേഷം വാഹനം അവർക്ക് കൊടുക്കുന്നു. ആ വാഹനം ഓഫീസിൽ കൊണ്ടുവന്ന് ഇൻസ്പെക്ഷൻ വിധേയമാക്കി ഓഫീസർ ഇൻസ്പെക്ട് ചെയ്തു. അതിനുശേഷം നമ്പർ കൊടുത്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആർടിഒ കാശ് കൊടുക്കുകയും അതാണ് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു പ്രൊസീജിയർ. ഇനി അത് മാറിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ ഒഴിവാക്കുകയും അതാത് കേന്ദ്രങ്ങൾ ഡീലർ അടുത്ത് തന്നെ അവർക്ക് തന്നെ അത് ഓതന്റിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന സർപ്പിയുടെ ഒരു നമ്പർ പ്ലേറ്റ് വരുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറിയിട്ട് അപ്പൊ ഇങ്ങോട്ട് വരേണ്ടതില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോമോലോഗേഷൻ വഴി വരുന്ന ഡേറ്റാസ് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ്, ഫിനാൻസ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കി ഒത്തു നോക്കിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ്, ഇതിന് അടച്ചിരിക്കുന്ന ടാക്സ്, അതിന്റെ വില, ആ കാര്യങ്ങളൊക്കെ ഒത്തു നോക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓതന്റിക്കേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന നമ്പർ ഏത് കമ്പനിയിലാണോ വണ്ടി വാങ്ങിയിരിക്കുന്നത് അവിടുന്ന് ഐ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ക്രിയേറ്റ് ആവും. ആ നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ട് തന്നെ ഡീലർ അടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് വാഹനമായിട്ട് പോകാൻ പറ്റുന്ന വിജ്ഞാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ രജിസ്ട്രേഷന്റെ മുമ്പുണ്ടായിരുന്ന ടെമ്പർ രജിസ്ട്രേഷൻ ഉണ്ട്. ടെമ്പർ രജിസ്ട്രേഷൻ നിലവിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരേണ്ടതില്ല. ഓൺലൈൻ ഡീലർ തന്നെ അയക്കുന്നു. ഞങ്ങൾ തന്നെ വേണ്ട ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നു. രണ്ട് ലെവലിലായിട്ട് ക്ലർക്കന്മാർ വെരിഫൈ ചെയ്യുന്നു, ഓഫീസേഴ്സ് അത് ഇഷ്യൂ ചെയ്യുന്നു, തിരിച്ച് ഡീലറുടെ തന്നെ അതിന്റെ പ്രിന്റെടുക്കാം. ആ തരത്തിൽ അതുപോലെ തന്നെ ഇപ്പൊ ഡീലർമാർക്ക് അതിന്റെ കുറച്ചുകൂടെ അവരുടെ ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ലിബർട്ടി കുറച്ചുകൂടെ കൂടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അവരെന്തെങ്കിലും കള്ളത്തരമോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കാനുള്ള നിയമവും ഇതിനോടൊപ്പം ഉണ്ടാവും. അതൊന്നും സാധ്യതയില്ലാത്ത തരത്തിലേക്കായിരിക്കും ഇതിന്റെ ഒരു പ്രൊസീജിയർ വരാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഇന്റർനാഷണൽ പെർമിറ്റ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ നിലവിൽ ഓൺലൈനായി തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി പഴയ ലൈസൻസ് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും. പുതിയ ലൈസൻസ് റിന്യൂവലിന് വേണ്ടി കണ്ട പരിശോധന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് അയക്കുന്നു. ഞങ്ങൾ ഡിജിറ്റലായിട്ട് തന്നെ അയക്കുന്നു. ഡിജിറ്റലായിട്ട് തന്നെ ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഒതന്റിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്തപ്പുതരന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് റിന്യൂവല് വാലിഡ് ആയിട്ട് ആവും. പിന്നെ അതിന്റെ പ്രിന്റ് ചെയ്തത് ഞങ്ങൾ നേരിട്ട് അയച്ചു തരും. അതായത് ഇപ്പം നിങ്ങൾ അയക്കുമ്പോൾ അങ്ങോട്ട് അയച്ചു തരുന്നതിനുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് അടക്കമാണ് വീട്ടിൽ വാങ്ങിക്കുന്നത്. നിലവിൽ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ പോസ്റ്റ് കവറ് സ്റ്റാമ്പ് ഒന്നും ഒട്ടിച്ചത് വെക്കേണ്ടതില്ല. അതിനുള്ള 45 rupees തീർച്ച ഞങ്ങൾ വാങ്ങിക്കുകയും ഞങ്ങൾ തന്നെ പോസ്റ്റ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് എത്തിച്ചേരുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വലിയൊരു ചേഞ്ചിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അകമാനം മാറുകയും ഒരു ദിവസം നമ്മളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന 500,000 ആൾക്കാരെന്നുള്ളത് തുലോം തുച്ഛമായി കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളം അതിൽ ഏതാണ്ട് 1-2 നിരയിലേക്ക് എത്തപ്പെടുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ വാഹന രജിസ്ട്രേഷനും ഇനി വരാൻ പോകുന്ന രജിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം വിശദമാക്കുന്നു വാഹന ഡീലറായ മണിലാൽ. ഇപ്പോൾ വാഹനം താൽക്കാലിക രജിസ്ട്രേഷൻ നൽകി ഒരു മാസത്തിനുള്ളിൽ ആർടിഒ ഓഫീസിനെ കാണിച്ച് സാക്ഷ്യപ്പെടുത്തി പെർമനന്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടന്നത്. ഇന്നത്തെ ഈ പുതിയ നിയമത്തിൽ കാർ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് പെർമനന്റ് രജിസ്ട്രേഷനോട് കൂടി കാർ ഡീലർമാർ വഴി മറ്റാരെ ആശ്രയിക്കാതെ സ്വന്തമാക്കാൻ പറ്റും. വളരെ സുതാര്യമായ ഈ നടപടിയിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷം പങ്കുവയ്ക്കുന്നു. ഡീലറായ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സമയ ലാഭവും മാൻ പവർ ലാഭവും ഇന്ധന ലാഭവും ഉണ്ടാകും. ഇത് നല്ലൊരു വിജയമായി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്ന നടപടിയെന്ന് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ബൈജു എൻ നായർ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ഒരു പുതിയ വാഹനം വാങ്ങിച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്തിട്ട് അത് വളരെ ഒഫീഷ്യലായിട്ട് തന്നെ ഡീലറിന് അടുത്ത് എത്തിച്ചിട്ട് അവിടുന്ന് പിന്നെ നമ്മളത് വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചതിന് ശേഷം വാഹനം കൊണ്ടുപോയി ഇൻസ്പെക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനൊരു മാറ്റം വരേണ്ട കാലമായി എന്നും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ അധികാരികളും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾക്കായിട്ട് വാഹനം കൊണ്ടുപോകേണ്ട ആർടിഒ ഓഫീസിൽ എന്തൊരു പുതിയ നിയമം വന്നിരിക്കുന്നത്. എന്തായാലും വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. തന്നെയല്ല ഈ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പലർക്കും ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഏജൻസിനെ ഏൽപ്പിക്കുന്നു. ഏജൻസിനെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസ കൂടുതൽ ചിലവ് വരും, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പൊ ഇനി അതൊന്നുമില്ല, നമ്മളെല്ലാം ഓൺലൈനിൽ തന്നെ പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യാൻ ഇൻസ്പെക്ഷൻ വേണ്ടി കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് വന്ന വാഹന സംബന്ധമായ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണെന്നുള്ളതാണ്. തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട നിയമമാണെന്നുള്ളത് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ പ്രാകൃതമായ നിയമമായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് എന്തായാലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ അടുത്ത കാലത്ത് ഇതുപോലുള്ള പല പുതിയ നിയമങ്ങളും വാഹന മേഖലയിൽ വന്നിട്ടുണ്ട്. അതിൽ 90% സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ലീഗലാക്കി മാറ്റുക എന്നുള്ളതിന് വേണ്ടി വളരെ കാലം നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആർടിഒ ഓഫീസ് കയറി കഴിഞ്ഞ എന്ന് തന്നെ പറയാമായിരുന്നു. അപ്പൊ അതിന് ഇടനിലക്ക് നിൽക്കുന്ന പലരും ആയിരുന്നു പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി അതെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, അതായത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വാഹനം ഉപയോഗിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാനിത് സ്വാഗതം ചെയ്യുന്നു. ഫോർ രജിസ്ട്രേഷൻ ബോർഡും ടെമ്പററി രജിസ്ട്രേഷൻ ബോർഡും വെച്ച്
പുത്തനച്ചിക്ക് പുരപ്പുറം തൂക്കാനാവില്ലല്ലോ എന്നു കരുതി വിഷമിക്കേണ്ട. ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുന്നവർക്ക് ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നാണ് അറിവ്. ചേസിസ് വാങ്ങി ബോഡി ബിൽഡിംഗ് പിന്നീട് നടത്തുന്ന വലിയ വണ്ടികൾക്കും താൽക്കാലിക രജിസ്ട്രേഷൻ നൽകേണ്ടി വരും. 1000-ൽ അധികം പേർ ദിവസേന ക്യൂ നിന്നിരുന്ന RTO ഓഫീസുകൾ പോലും വിജനമാകാൻ പോകുന്നു. വിരൽത്തുമ്പിലെ വാഹന സേവനങ്ങൾ രുചിച്ചു തന്നെ തിരിച്ചറിയാം. പ്രഭാതഭേരി.